ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സുപ്രധാനമായ തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ വീഡിയോകൾ, വിദ്യാഭ്യാസ വാർത്തകൾ, വീഡിയോ ക്ലാസ്സുകൾ, സ്റ്റഡി ടിപ്സ്, സ്റ്റഡി ട്രിക്സ് ഇതെല്ലാം ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് SSC വിദ്യാർത്ഥികൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കാണ് ഏറ്റവും അധികം വീഡിയോ വരും, എല്ലാ ക്ലാസ്സും വീഡിയോ വരും, SSC ആയിരിക്കും കൂടുതൽ വീഡിയോകൾ വരിക. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ മന്ത്രിസഭാ യോഗം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. 8, 9, 10 ക്ലാസ്സുകളിലേക്കുള്ള ഓൾ പാസ് സംവിധാനം, അതായത് എല്ലാ കുട്ടികളെയും പാസ്സാക്കുന്ന രീതി അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു. നമുക്കറിയാം, ഇത്രയും കാലം 1 മുതൽ നിങ്ങളിങ്ങനെ പാസ്സായി പാസ്സായി വരും, ആരെയും തോൽപ്പിക്കില്ല. എല്ലാ കുട്ടികളും അടുത്ത ക്ലാസ്സിലേക്ക് 1-ഉം 2-ലേക്കും 2-ഉം 3-ലേക്കും അല്ലെങ്കിൽ 5-ഉം 4-ലേക്കും ഒക്കെ ജയിച്ചു വന്നതാണ്. അതിൽ 8-ലേക്കും 9-ലേക്കും 10-ലേക്കുമുള്ള ഓൾ പാസ് സംവിധാനം, അതായത് എല്ലാ കുട്ടികളും ജയിപ്പിക്കുന്ന സംവിധാനം അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി വാർഷിക പരീക്ഷയിൽ റിട്ടൺ എക്സാം, എഴുത്ത് പരീക്ഷയിൽ 30% മാർക്ക് നേടുന്ന കുട്ടികളെ മാത്രമേ പാസ്സാക്കൂ. അതായത് 40 മാർക്കിനാണ് പരീക്ഷയെങ്കിൽ 12 മാർക്കും, 80 മാർക്കിനാണ് പരീക്ഷയെങ്കിൽ 24 മാർക്കും കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഇനി പാസ്സാവൂ. അത് എഴുത്ത് പരീക്ഷ തന്നെ കിട്ടണം, സി മാർക്ക് ചേർത്തിട്ട് പോരാ എങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സായതായിട്ട് കണക്കാക്കൂ. അടുത്ത വർഷത്തേക്ക് നിങ്ങളെ, അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക ഉള്ളൂ. ഓക്കെ, ഇത് കേൾക്കും 10-ാം ക്ലാസ്സുകാർക്ക് ചെറിയൊരു പേടിയുണ്ടാവും, കാരണം അവർക്കിനി SSC ജയിക്കണമെങ്കിൽ പരീക്ഷയിൽ ഇത്രയും മാർക്ക് എഴുതിയെടുക്കണ്ടേ എന്നൊരു സംശയം വരും. ഇത്രയും കാലം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. SSCയിൽ മിനിമം മാർക്ക് എന്നൊരു സംവിധാനം ഒന്നുമില്ല, സി മാർക്ക് ചേർത്തിട്ട് പാസ്സായാൽ മതിയായിരുന്നു. ഇനി അത് ഒഴിവാക്കുമ്പോൾ SSC കുട്ടികൾ കുടുങ്ങുമ്പോൾ എന്നൊരു പേടിയുണ്ടാവും. അതായത് നിങ്ങൾ പേടിക്കേണ്ട, ഈ വർഷം 10-ാം ക്ലാസ്സിലാണ് നിയമം വരുന്നില്ല. ഇപ്പോൾ 8-ലെത്തിയ കുട്ടികൾക്കാണ് ഈ 30% മാർക്ക് വേണം, അതായത് മിനിമം മാർക്ക് വേണമെന്ന നിയമം ഉണ്ടാവുക. ഈ 8-ലെ കുട്ടികൾ 9-ലെത്തുമ്പോൾ 9-ാം ക്ലാസ്സിലും, 9-ലെ കുട്ടികൾ 10-ലെത്തുമ്പോൾ 10-ാം ക്ലാസ്സിലും ഈ സംവിധാനം നിലവിൽ വരും. അതായത് 2026-27 അക്കാദമിക് ഇയർ മുതൽ SSC വിദ്യാർത്ഥികൾക്ക് പാസ്സാവാനും 30% മാർക്ക് പരീക്ഷയിൽ എഴുതിയെടുക്കണം എന്ന നിബന്ധന വരികയാണ്. ഏതായാലും ഓൾ പാസ് അഥവാ എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കുന്ന സംവിധാനം നിർത്തുന്നതോട് കൂടിയിട്ട് വലിയ മാറ്റം നമ്മുടെ രംഗത്തുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരും എന്നുള്ളതും ഉറപ്പാണ്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വളരെ സുപ്രധാനമായ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. വീണ്ടും കാണാം. താങ്ക് യു.